Hi friends, welcome to Creative Aso. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാട്ടർഫോൾസ് ആണ്. അത് ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് നമ്മളൊരു ബിയർ ബോട്ടിൽ എടുക്കുക. ബിയർ ബോട്ടിലാകുമ്പോൾ മേൽവശം കുറച്ച് ചെറുതായതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഭംഗിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ബിയർ ബോട്ടിൽ എടുത്തത്. നിങ്ങൾക്ക് ഏതാണോ ഭംഗിയായിട്ട് തോന്നുന്നത് അതെടുക്കാം. അതിനുശേഷം നമ്മളൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് താഴത്തേക്ക് വെള്ളം ഒലിച്ചു വരേണ്ട സ്ഥലം എന്തോരം വേണമെന്ന് ഒന്ന് അളന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. നമ്മളത് മുറിച്ചെടുത്തിട്ട് കുപ്പി അതിന് മേലിൽ വെച്ചിട്ട് കുപ്പിയുടെ അതേ പോർഷൻ ഫ്രണ്ടിലോട്ട് കുറച്ച് വെക്കുക. അവിടേക്കാണ് നമ്മുടെ വെള്ളം ഒലിച്ച് വരേണ്ടത്. ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്കൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് നമുക്ക് ഒട്ടിക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് കല്ലുകൾ എടുക്കുക. വാട്ടർഫോൾസിൻ്റെയൊക്കെ സൈഡിലൊക്കെ കല്ലും വലിയ പാറകളൊക്കെ ആയിരിക്കുമല്ലോ, അതുപോലെയുള്ള കുറച്ച് കുറച്ച് കല്ലുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം സൈഡിലായിട്ട്. ഇനി നമുക്ക് ആ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് ഇതിൻ്റെ അടിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അവത്തിൽ നമുക്ക് കല്ലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസും ഗ്ലൂവും വാട്ടറും കൂടെ 1:1:1 എന്ന അനുപാതത്തിൽ കലക്കിയിട്ട് നമുക്കിതിൻ്റെ പുറത്തേക്കൊന്ന് അടിച്ചു കൊടുക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ മിക്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് നേരം ഇരിക്കില്ല. ഒരു 3-4 മിനിറ്റ് വരെ മാക്സിമം അത് കട്ട് ആവാണ്ടിരിക്കത്തുള്ളൂ. അതിനുള്ളിൽ നമ്മൾ അടിച്ചത് തീർക്കണം. ഫുള്ളായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ബാക്ക് പോർഷനിലും ഫ്രണ്ടിലും താഴത്തും ഒക്കെ നമുക്കിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കളർ ചെയ്യാം. ആദ്യം ഞാൻ ആ കല്ലിൽ മാത്രമായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. ആദ്യം ഒരു കോട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഡാർക്ക് ഗ്രീൻ കൊടുക്കാം. Thank you.
അടുത്തതായിട്ട് നമുക്ക് സ്കൈ ബ്ലൂ കൊടുക്കാം. വാട്ടറിൻ്റെ അടിയിൽ സ്കൈ ബ്ലൂ കളറാണ് ഞാൻ കൊടുക്കുന്നത്. വൈറ്റ് കളർ കൊടുത്താലും നന്നായിട്ടിരിക്കും. ഏതാണോ നമ്മുടെ പ്രിഫറൻസ് അതിനനുസരിച്ച് നമുക്ക് കളർ കൊടുക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഉണങ്ങിയ ശേഷം നമ്മൾ ഹോട്ട് ഗ്ലൂ ഗൺ എടുത്തിട്ട് അതിങ്ങനെ മേളിൽ നിന്ന് താഴത്തേക്ക് വെള്ളം ഒലിച്ചു വരുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ ഭാഗത്ത് മുഴുവൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ആ വെള്ളച്ചാട്ടം വന്ന് ഒലിച്ചിറങ്ങുന്ന സ്ഥലത്ത് മാത്രം നമുക്കൊന്ന് കുറച്ച് കൂടുതലായിട്ട് ഹോട്ട് ഗ്ലൂ ഗൺ ഇങ്ങനെ ചെയ്തു കൊടുക്കാം. ചെല്ലയൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നു. നമ്മുടെ ചാനല് ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.